വെള്ളം വെള്ളമാണ് ശരിക്കും കുടിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് പിന്നെയും അതുപോലെ തന്നെ അവിടെ ഒരു സിസ്റ്റർ പോലത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്ത് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴും ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അതായത് നല്ലതായിട്ട് ഇങ്ങനെ ചങ്കിനകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ പോലെ വന്നിട്ട് ശ്വാസം മുട്ടും എനിക്ക്. അങ്ങനെ രാത്രിയിൽ അങ്ങനത്തെ അവസ്ഥ ഒന്ന് പുള്ളി പെട്ടെന്ന് എടുത്തുകൊണ്ട് നമ്മളെ പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ ചെറിയ പപ്പടത്തിന്റെ കഷ്ണമൊക്കെ നമുക്ക് വന്നിട്ട് അങ്ങ് ഇരുന്നിട്ട് നമുക്ക് അങ്ങ് ഛർദ്ദിച്ച് ഇത് വീഴുന്നവരെ ഛർദ്ദിക്കും അങ്ങനെ. അപ്പൊ എല്ലാ ഫുഡുകളും ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയോടെയാണ് ഭക്ഷണം കഴിപ്പെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. ഇപ്പൊ ഇറച്ചിയൊക്കെ ആയാലും ചിക്കനൊക്കെ ആയാലും അല്ല അങ്ങനെയുള്ള ഹാർഡ് ഫുഡുകൾ ഒന്നും തന്നെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരോട്. അപ്പൊ അവരോട് അതുപോലെ ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഗുളിക രണ്ട് പ്രാവശ്യം ത്രോട്ടില് ബ്ലോക്ക് ആയി ഒരാശിവരടുത്ത് നിൽക്കുന്ന സമയത്താ. അപ്പൊ രാത്രിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് നമ്മളെ കൊണ്ടുപോയി ആംബുലൻസെ കൊണ്ടുപോയി. അപ്പൊ അവർ പറഞ്ഞ ഒരു 5 മിനിറ്റും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോ അളങ്ങ് തീർന്നേനെന്ന് പറഞ്ഞു. രണ്ടും മൂന്നും ജന്മൊക്കെ കഴിഞ്ഞ് നിക്കും ഓൾറെഡി. അപ്പൊ അങ്ങനെ അവര് പിന്നെ എൻഡോസ്കോപ്പ് ഇട മറ്റേ മെഷീൻ വെച്ച് നോക്കി അങ്ങനെ അന്ന് ആ ഒരു ടാബ്ലറ്റ് വിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയേനെ. രണ്ടാമത് പിന്നെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ടാബ്ലറ്റ് അങ്ങനെ ബ്ലോക്കാണ്. അപ്പൊ അത് നമ്മൾ ഡോക്ടറോട് പറയുമ്പോ അവര് പറയുന്നത് പൊടിച്ചിട്ട് കഴിക്കാൻ പറയുന്നു. പാട്ടൊക്കെ പാടാൻ എങ്ങനെയാ? പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിന്റെ ധൈര്യം എന്ന് പറയുന്നതായിരിക്കുന്നില്ല. കാരണം പാടുന്നതിലും ഒരു റെസ്റ്റ് പറഞ്ഞു എന്നോട്. കണ്ടിന്യൂസ് പാടാൻ പറ്റത്തില്ല, പാട്ടില് ഇത് വേണോന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമ്മുടെ തെറാപ്പി ഉണ്ടായിരുന്നു. അപ്പൊ തെറാപ്പി എടുക്കാൻ വേണ്ടി തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് അവർ നമുക്ക് ഡേറ്റ് വരെ തന്നിട്ട് പോലും കൊച്ചിന്റെ കാര്യങ്ങളുമായിട്ട് ട്രീറ്റ്മെന്റ് പുറകെ നടന്നിട്ട് നമുക്ക് തെറാപ്പി ബാക്കി ചെയ്യാനായിട്ട് പറ്റുന്നു. പാട്ട് പാടാൻ സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു പാട്ടെന്നുള്ള എന്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നത് തന്നെ പുള്ളിക്കാരന്റെ വഴിയാ. ആണ് കാരണം പുള്ളി പാടുന്നതല്ല, കാരണം എനിക്ക് പാടാൻ ഒരു വഴിയില്ലാത്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോ പുള്ളി എന്താണ് സ്മ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പാടാൻ വേണ്ടി. ഇതെടുത്ത് ഫോണിൽ തന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തിൽ നീ ഒന്ന് പാടി പഠിക്ക്. പഠിച്ചതിന് ശേഷം എന്നിട്ട് ആദ്യം ഒരു പാട്ടൊക്കെ പാടി ഞാൻ അയച്ചു കൊടുത്തപ്പോ ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാലും അത്ര വലിയ പോരാ, ഇതിലൊന്ന് നീ പഠിച്ചൊന്ന് തെളിഞ്ഞിട്ട് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ വിടാന്നുള്ള രീതിയിൽ പുള്ളി എനിക്കൊരു ഓക്കെ തന്നു. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞാൻ അതിലൊരു 14,600 സോങ്ങുകളും പാടി. സിനിമാ പാട്ട് തന്നെ, മലയാളവും പാടും ചില ഹിന്ദി സോങ്ങും. അതിൽ ഓൾറെഡി ലിറിക്സ് വരുമല്ലോ. ആദ്യം പാടി പാട്ട് അത് നമ്മുടെ പൊൻവീണയുള്ളിൽ നിന്നുള്ള പാട്ട്. ലാസ്റ്റ് പാടി ഇപ്പൊ വെച്ചിരിക്കുന്നത് നമ്മുടെ കലാപക്കാര എന്ന് പറഞ്ഞിട്ട് ശ്രേയാ ഘോഷാലിന്റെ. എനിക്കിഷ്ടം ഈ ശ്രേയാ ഘോഷാലിന്റെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. കാരണം മലയാളം അല്ലെങ്കിൽ പോലും ആളത് പാടി വെക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് തന്നെ സെലക്ട് ചെയ്ത് ഹൈപ്പിച്ച് തന്നെയുള്ള പാട്. ജീവിതത്തിലെ വലിയ ആഗ്രഹം ശ്രേയാ ഘോഷാലാകാനാണോ? ശ്രേയാ ഘോഷാലായില്ലെങ്കിൽ പോലും ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ നമ്മൾ അറിയാം. പാട്ട് പാടാനായിട്ട് പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്കായി. ഇനി പാടരുതെന്നുള്ള രീതി വരെ അതിനാണ്. അതാണ് ഞാൻ സാറിനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ ബൂസ്റ്റർ ആണ് അദ്ദേഹം. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ദൈവമാണ് ഈ ഒരു സാധനം തന്നിരിക്കുന്നത്, സംഗീതം എന്ന് പറയുന്ന ഒരു സംഭവം. അത് നിന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് അവര് പോകുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പോവാനാന്ന് ചോദിച്ചു. അപ്പൊ അതൊരിക്കലും പോകത്തില്ല, അത് പാടാനുള്ള രീതിയിൽ പറഞ്ഞു. എന്റെ പിന്നെ എനിക്കാണെങ്കിലും അതെ, ഞാൻ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും ഒരു പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസം. എനിക്ക് തന്നെ തെറാപ്പി പോലെയുള്ള ഒരു ഇതാണത്. ചിഞ്ചു, എന്തോ എനിക്ക് താങ്കളോടല്ല ചോദിക്കാനുള്ളത്, താങ്കളുടെ ഭർത്താവ് മിസ്റ്റർ അനീഷിനോടാണ്. മിസ്റ്റർ അനീഷ്, താങ്കൾ ടാൻസാനിയയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് താങ്കളുടെ തൊട്ടപ്പുറത്തിരുന്ന ഒരു ജോലിക്കാരൻ ഫുൾ ടൈം തോക്കുമായി വന്നിരുന്നത് എന്തിനായിരുന്നു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ട്. തോക്കുമായിട്ട് വന്നോ? തോക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി കുട്ടിയായിട്ട് പുറത്തു പോകുമ്പോൾ പുള്ളിയുടെ കുട്ടി അൽബീനോ എന്ന് പറയും. ഈ നമ്മളെ വെളുത്ത പാണ്ടുപോലുള്ള ഇതില്ലേ, അങ്ങനെയുള്ളതാണ്. അവിടെ ഒരു അന്ധവിശ്വാസം ഉണ്ട്, ഇവരെ കൊന്നിട്ട് ഇവരുടെ കയ്യിലെ ചെറിയ വിരലില്ലേ, അത് മന്ത്രവാദത്തിന് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ കുട്ടി അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ എപ്പോഴും അവനെ സംരക്ഷിക്കാനും ഇവരെ കൊണ്ട് പുറത്തു പോകുന്നതൊക്കെ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവരെ കൊല്ലുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു വിരലിന്റെ ഇത് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒറ്റ പർപ്പസേ ഉള്ളൂ. അതെന്തോ മന്ത്രവാദത്തിനാന്നാണ് പറയുന്നത്, എന്താന്ന് നമുക്ക് കൃത്യം അറിയില്ല. അതങ്ങനെ ഒരു വിശ്വാസം. തൻസാനിയയിൽ അവിടെ ഒത്തിരി ഒരുപാട് ഇതുണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെയായിട്ടുള്ള കുട്ടികളെ കൊല്ലുക എന്നുള്ളതാണത്. അവരെ മന്ത്രവാദത്തിനുള്ള കൺസെപ്റ്റ് ആണ് അവിടെ. ബ്ലാക്ക് മാജിക്കും അങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ.
അവിടെ വെച്ചാണോ ഈ സംഭവം? അതെ, അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തോണ്ട് പുള്ളി കുട്ടിയായിട്ട് പുറത്തു പോകുന്ന സമയത്തെല്ലാം പുള്ളിയുടെ കയ്യിലെ തോക്കൊക്കെ ഉണ്ട്. എന്നു വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴാ തട്ടിക്കൊണ്ട് പോവുക, എപ്പോഴാ ഇത് ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പുള്ളി ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത്. സർക്കാരൊന്നും ഇടപെടത്തില്ല, സർക്കാർ അതിൽ ഇടപെടാൻ വളരെ സാധ്യത കുറവാണ്. കുട്ടേട്ടൻ നമ്മളുമായിട്ട് ചിലപ്പം മേ ബി നമ്മുടെ ബയോഡേറ്റ നോക്കിയിട്ടുണ്ടാവാം, അല്ലെ എവിടെയാ സഞ്ചരിച്ചെന്ന് നോക്കിയിട്ടുണ്ടാവാം. ചിഞ്ചു കണ്ട ജ്യോതിഷനെ പോലെയല്ല, ജ്യോതിഷവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓർത്തിണക്കിയാണ് കുട്ടിയേട്ടൻ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും ബോസ്. പിന്നെ ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം, ചിഞ്ചു ടെൻഷൻ ആകരുത്, എല്ലാ രഹസ്യങ്ങളും കുട്ടിയേട്ടൻ അറിയാം, കുട്ടിയേട്ടൻ പറയാതെ മൗനം പാലിക്കുക. തീർച്ചയായിട്ടും ബോസ്. അത് മാത്രമല്ല, ചിഞ്ചുവിന്റെ മനസ്സിലുള്ള ഒരു രഹസ്യം ഉണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകും എന്നതിനാൽ ഞാൻ പറയുന്നില്ല. ചിഞ്ചുവിന് വേണ്ടി 10 വർഷത്തോളം ആരെങ്കിലും ഒക്കെ കാത്തിരുന്നിട്ടുണ്ടാകും എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. തൽക്കാലം കുട്ടേട്ടൻ അത് പറയുന്നില്ല. കുട്ടേട്ട വെറുതെ വിട്, കുട്ടേട്ട കുടുംബാലകം ഉണ്ടാക്കരുത്. അതാരാണപ്പ അങ്ങനെ ഒരാൾ കാത്തിരുന്നത്? ഇല്ല, ഓൾറെഡി ഞാൻ പഠിക്കുന്ന കാലത്തായിരുന്നു. പഠിക്കുന്ന കാലത്ത് പിന്നെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആൾക്ക് ഇതുപോലെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ വീട്ടില് ആള് പ്രൊസീഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ. അനീഷേന്റെ ആലോചന വരുന്നതിന് മുന്നത്തെ ഒരു പ്രപ്പോസല്. അപ്പൊ ആള് എന്താ പറ്റിയെന്ന് വെച്ചാൽ ബ്രാഹ്മണനായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് അച്ഛൻ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ആള് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷത്തോളം കാലം ഇതിന്റെ പുറത്ത് കല്യാണമൊന്നും കഴിക്കാതെ പിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ, അതായത് കല്യാണം കഴിക്കാതെ ആ ഒരു ടെൻഷനിൽ അങ്ങനെ ഒരു 8-9 വർഷക്കാലം അങ്ങനെ നിന്നു. ഇപ്പൊ ഈയുടെ ഇപ്പോഴപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നമ്മുടെ കൂടെ പഠിച്ച അന്നത്തെ കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അമ്പലത്തിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ വിശേഷങ്ങളൊക്കെ ഈ പയ്യൻ വന്ന് ചോദിക്കും. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ, എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാന്ന്. എപ്പൊ കണ്ടാലും എന്ന് ചോദിക്കും. പിന്നീടാണ് ഒരു ദിവസം ഇങ്ങനെ പറയുന്നത്, പിന്നെ സാർ ഇതുപോലെ അന്വേഷിക്കാറുണ്ട്, അപ്പോ എന്തൊക്കെയാണ് വിശേഷം എന്ന് സാറിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ആള് അന്വേഷിച്ചോണ്ടിരുന്നതെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, എന്തായാലും ഫാമിലിയായി, കുട്ടിയായി, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ സാറിന്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ച സമയത്ത് ആൾ അതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അങ്ങനെ അറിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് അമ്പലത്തിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം കണ്ടു കണ്ടു. അങ്ങനെ നമ്മള് ചോദിച്ചു സാറിന്റെ ഫാമിലിയൊക്കെ എങ്ങനെ പോണു എന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് ആള് അനീഷിനോട് അങ്ങനെ പിന്നെ ഇപ്പൊ പിന്നെ ഈയിടെ ഇപ്പൊ കുറച്ച് റീസെന്റ് ആയിട്ട് ഒരു 2 വർഷമായിട്ടുള്ളൂ ആളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴും നമുക്കൊരു സമാധാനം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഓർത്തിട്ട് ഇനി അങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും അവിടെ ഇല്ലാത്തതാണ്. എന്നിട്ട് ഇല്ല, അത് ബ്രാഹ്മണ്സ് അല്ലല്ല, അത് ബ്രാഹ്മൺസ് ആയിരുന്നു ഓൾറെഡി. അല്ല, അവർക്ക് അവരുടേതായ കുറച്ച് ചിട്ടകളും നമ്മുടെ ആള് തന്നെ ഏറ്റവും മാച്ചായിട്ട് പോകുന്നത്.